ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അനിസ്ന വിഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു ചെറിയ സദ്യ വിശേഷങ്ങളാണ്. കുടുംബത്തിൽ ഉണ്ടാക്കിയ സദ്യയും തീറ്റയും. അപ്പോൾ നമ്മൾ സദ്യ തിന്നാൻ എത്തിയപ്പോഴും ഏകദേശം എല്ലാം വളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം സാധനങ്ങളാണ് നമുക്ക് നോക്കാം. സാമ്പാർ, നല്ല ഉഷാർ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കോസുപ്പേരിയാണ്, കായ വറുത്തത്, എളിശ്ശേരി, പുളിശ്ശേരി, ഉപ്പേരി, എനിക്കറിയില്ല എന്തൊക്കെ പേര് നിന്നു. ഇത് ഒരുപാട് വിളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ചാറുണ്ട്, രസം ഉണ്ടാക്കിയിട്ടുണ്ട്. പപ്പടമുണ്ട്, പഴമുണ്ട്, വറവുണ്ട്, അങ്ങനെ കൂട്ടാൻ അങ്ങനെ ഒരുപാടുണ്ട്. പായസം. അപ്പോൾ ഒക്കെ സാധനങ്ങളൊക്കെ റെഡിയായി, വിളമ്പി വെച്ച് റെഡിയായി കഴിക്കാൻ പോവാണ് കേട്ടോ. കഴിക്കുന്ന പരിപാടിയിലേക്ക് പോവാണ്. അപ്പോൾ വലിയ കുടുംബത്തിലെ വലിയ ആൾക്കാരൊക്കെ മേശമ്മലാണ്. വാപ്പയും ജ്യേഷ്ഠനും എൻ്റെ മോളുണ്ട്, അവൾ ഗർഭിണിയാണ്. അതുകൊണ്ട് അവളും മേശം മേലാണ് നിൽക്കുന്നത്. അപ്പോൾ തീറ്റ തുടങ്ങി. എല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ അംഗമാണ് ഈ കാണുന്നത്, സാജി മോൻ. അവൻ്റെ ഭക്ഷണം കഴിക്കുന്ന തിരക്കാണ്. മുമ്പ് ഉമ്മയാണത്. നമ്മളെ ഇഫുക്ക നല്ല അടിയാണ്. പെരുമാറ്റം, നല്ല പെരുമാറ്റം പെരുമാറുന്നുണ്ട്. എന്താവുന്നില്ലത് നമുക്ക് ലാസ്റ്റ് കാണാം. ഇഫുക്കാൻ്റെ മേൽനോട്ടത്തിലായിരുന്നു സദ്യൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ. മത്സരിച്ച് തള്ളുണ്ട് ഏതായാലും. രസം പാരു. അപ്പോൾ ചോറിൻ്റെ കൂടുതൽ ഇനി രസം, കുറച്ച് രസം കഴിച്ചു നോക്കാം. രസമൊക്കെ ഒരു ഒന്നൊന്നര ടേസ്റ്റാണ്. ഏതായാലും എന്തുണ്ടാക്കിയതും ഒന്നും മോശം ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. രണ്ടാം റൗണ്ട് ചോറിട്ട് കുറച്ച് സാമ്പാറൊക്കെ ഒഴിച്ച് ഒന്നുകൂടി വച്ച് മറിക്കുകയാണ്. അപ്പോൾ പായസം എത്തി, പഴം എത്തി, ഇനി അതാ പപ്പടം വരുന്നത്. ഇനി ഇത് മൂന്നും കൂടി കുഴച്ചിട്ടുണ്ട് ഒരാട്ടി. ഇത് കുഴച്ച് തിന്നുമ്പോൾ ആ തീറ്റൻ്റെ രസം ഒന്നൊന്നര ടേസ്റ്റാണ് ആ പായസത്തിന്. അത് കഴിച്ചു കൊടുക്കാൻ അറിയുള്ളൂ. ഗോതമ്പത്തിൻ്റെ പായസം കേട്ടോ. ഗോതമ്പ് പായസം, പപ്പടം, പഴം കുഴച്ചിട്ട് ഒരു മറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളിവിടെ ക്ഷീണിച്ച് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പറ്റ ക്ഷീണിച്ചു ഭക്ഷണം കഴിച്ച്. സദ്യ എൻ്റെ പെരുമാറ്റം കൊണ്ട് ക്ഷീണിതനായിക്കാണ്. അപ്പോൾ ഇല മടക്കി തുടങ്ങി. ഇല മടക്കി ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ ആള് ഒരു മൂലക്കെ വയ്യാതാരായി നിൽക്കുന്നത്. ആരാന്ന് ഞാൻ പറയണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു ഒന്നൊന്നര മത്സരം പറഞ്ഞു. ഇപ്പോൾ അവിടുന്ന് എണീക്കാൻ വയ്യാന്ന് അറിയണത്. ഇനി എന്താവുന്നില്ല, ഓനെ കൊണ്ട് തന്നെ കഴിയുള്ളൂ. ആ ആ അതാ പൊന്തി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഓണ വിശേഷങ്ങൾ. ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പരമാവധി എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് വിട പറയുന്നു. നാളെ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നിങ്ങളുടെ സ്വന്തം അമീർ ബെന്നി.